എന്താ തിരുമേനി? എന്താണെന്നോ? കണ്ണ് തുറന്ന് കാണ്, അപ്പടി ചപ്പു ചവറും. ഒന്നും തൂത്തുവാരി കളഞ്ഞിട്ടില്ല ഇതുവരെ. ആ സീതമ്മ എവിടെയാ പോയി കിടക്കണേ? നിങ്ങള് ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച് കഴക കയറ്റിട്ട് പൂവും പൂജാദ്രവ്യങ്ങളും ഒരുക്കി വെക്കുന്നില്ലെന്നുള്ളതേ പോട്ടെ. പ്രഭാത പൂജയ്ക്ക് മുമ്പ് പ്രതിഷ്ഠയുടെ പരിസരമെങ്കിലും ഒന്ന് തൂത്തുള്ളാൻ നോക്കരുതായിരുന്നോ? തിരുമേനി, സീതമ്മ രാവിലെ എണീറ്റപ്പം താമസിച്ചു. പകരം ആ തുളസിപ്പെണ്ണിനോട് ഇവിടുത്തെ ജോലിയെ ഏൽപ്പിച്ചതാ. അവൾ എവിടെയാണെന്ന് നോക്കട്ടെ. ഇനിയിപ്പോ നോക്കിയും പിടിച്ചൊക്കെ വരുമ്പോ ഉച്ചപൂജ കഴിയുമല്ലോ. ഭഗവാൻ ഇരിക്കുന്നതെങ്കിലും ഒന്ന് വൃത്തിയാക്കി ഇടണ്ടേ? നല്ല ഉത്തരവാദിത്തം. രാവിലെ എനിക്ക് വഴക്ക് പിടിച്ച് തന്നല്ലോ, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പെണ്ണായി പോയില്ല ഇവള്. ഇതാരാ തുളസിക്ക് പകരം മറ്റൊരു പെൺകുട്ടിയോ? വൃത്തിമെടുപ്പായിട്ടെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. ആരാ കുട്ടി നീ? എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ആര് പറഞ്ഞിട്ടാ? ആരും പറഞ്ഞിട്ടല്ല, കണ്ടപ്പോ ചെയ്തതാ. ചേച്ചി, എനിക്കൊരു ഉപകാരം ചെയ്യോ? കുറച്ച് പാല് കിട്ടോ എവിടെന്നെങ്കിലും? പാലോ? എന്തിന്? ഞങ്ങളുടെ അനിയന് കൊടുക്കാനാ. വിശന്നിട്ടിപ്പോ കരഞ്ഞു വിളിക്കുന്നുണ്ടാവും. കൊച്ചു കുഞ്ഞാ. ആരേ ഞങ്ങള്? എവിടുന്നാ നിങ്ങള് വരുന്നേ? എന്ത് കാര്യമൊന്ന് പറ. ചേച്ചി, കാര്യങ്ങളെല്ലാം പിന്നെ പറയാം. ചേച്ചി, എന്റെ രണ്ട് അനിയത്തിമാരും കുഞ്ഞനിയനും അപ്പുറത്തുണ്ട്. ചെറിയ കുഞ്ഞുങ്ങള്, വിശപ്പ് സഹിക്കില്ല അവര്. കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണം. ഒരു നേരത്തേക്ക് മതി, പിന്നീട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം. ഒന്ന് സഹായിക്ക്, പുണ്യം കിട്ടും. എന്നിട്ട് അവരെവിടെ? ചേച്ചി വാ, കാണിച്ചു തരാം. വാ ചേച്ചി. ആ തുളസി, നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? പെട്ടെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ പോയി നോക്കാം. കരയണ്ട. എന്താ വാവേ, കരയല്ലേ? കരയല്ലേ? വാ 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 വാ. ഇതെന്താ അമ്പലത്തിലെ അന്നദാനപ്പുര ഇങ്ങോട്ട് മാറ്റിയോ? ആരാ ഇവരൊക്കെ? അയ്യോ, പാവം കുട്ടികളെ സുധാരേട്ടാ. അങ്ങ് ആലങ്കോട്ടൂർ എവിടെ ഉള്ളതാ? ഇളയ കുഞ്ഞിനെ പ്രസവിച്ചപ്പോഴേ അമ്മ മരിച്ചുപോയെന്ന്. കുടിച്ച് ബോധം പോയ അച്ഛന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വീട് വിട്ടു പോകുന്നതായി കുട്ടികള്. ഒരുപാട് അലഞ്ഞിട്ട് ഇന്നലെ നമ്മുടെ അമ്പലത്തിൽ വന്ന് പെട്ടു. ഞാൻ നോക്കിയപ്പോ കൊച്ചു കുഞ്ഞു ഒരെണ്ണം വിശന്ന് കാറി വിളിക്കുക. എനിക്കകെ കണ്ണ് നിറഞ്ഞുപോയി. നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികളാണ് ഇങ്ങനെ പെട്ടുപോയതെങ്കിൽ അവരാരെങ്കിലും സഹായിക്കണ്ടേ? ഞാനിങ്ങ് കൂട്ടിക്കൊണ്ടു പോന്നു.
ഇതിന്റെ പുറകെ ഇനി ആരും അന്വേഷിച്ചു വരാതിരുന്നാ മതി. അതൊന്നും വരില്ല, നിങ്ങൾ കൈയഴിയിട്ട് കാപ്പി കുടിക്കാൻ വാ. തുളസി, നീ കുഞ്ഞിനെ വാങ്ങി പാല് കൊടുക്ക. മോളെ, നീ അകത്തേക്ക് വാ, വല്ലതും കഴിക്ക. അല്ല, അവിടെ അന്നദാനത്തിന് പാചകം തുടങ്ങി, എനിക്ക് അങ്ങോട്ടൊന്ന് പോണം. അതൊക്കെ പോവാം, വല്ലതും കഴിച്ചു കഴിയുമ്പോ ദാ ഇവളെയും കൂടെ കൂട്ടിക്കോ. ഇനി മുതൽ പച്ചക്കറി അരിയാനും അടുക്കളയെ സഹായിക്കാനും ഒക്കെ ഇവളും കൂടെ കാണും. എന്താ ചെയ്യാൻ പറ്റുമോ നിനക്ക്? പറ്റും, ഞാൻ ചെയ്തോളാം. അഞ്ജലി, കുഞ്ഞു നീങ്ങുതാ. ഇവിടെ തേങ്ങ ചിറങ്ങാനിരുന്ന ആളങ്ങോട്ട് പോയി. ആരെങ്കിലും ഒന്ന് നോക്ക്. സരോജിനി വരൂ. ചേട്ടാ, ഇത് സീതമ്മ പറഞ്ഞിട്ട് വന്നതാ, നമ്മളെ സഹായിക്കാൻ. നിന്റെ അമ്മയ്ക്ക് ഇത് എന്നാ പണി? ആദ്യം നീ, പിന്നെതാ ഇപ്പൊ പുതിയൊരാള്. എന്താ കുട്ടി നിന്റെ പേര്? അഞ്ജലി. എന്നാ അഞ്ജലി ചെന്ന് ആ കറിവേപ്പില എടുത്ത് വല്ല പുഴുവോ വല ഉണ്ടോന്നൊക്കെ നോക്കി വൃത്തിയാക്കി കൊടുക്ക്. തുളസി, തേങ്ങ തിരികെ കഴിയുമ്പോ ആ തേങ്ങാപ്പീര എടുത്ത് പിഴിഞ്ഞു വെക്കണം നീ, കേട്ടല്ലോ? ശരി. ആ ചേട്ടാ, അതെ, ഈ സാമ്പാറൊക്കെ നല്ല ഉണ്ടോന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാൻ നോക്കണം. ശരി. അതെ ചേച്ചി, ഇന്ന് ഉറങ്ങുമ്പോ നമുക്ക് ഇന്നലെ പാടിയ പാട്ട് പാടാൻ പറ്റോ? നല്ല രസമുണ്ട് അത് പാടാൻ. ഏത്? സുഭദ്രാമ്മയൊത്ത് പാടുന്ന ആ പാട്ടോ? ആ, അത് തന്നെ. അത് പാടിയ ഇന്നലത്തെ പോലെ നമുക്ക് ഉറങ്ങാം. അത് വേണ്ട മോളെ, ഇന്നലെ പാടിയതോടെ നമുക്കത് അവസാനിപ്പിക്കാം. എന്നും പാടിയാലേ ആൾക്കാർക്ക് സംശയം തോന്നും. ആ പാട്ടിനെ കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും കേട്ടാൽ പിന്നെ നമ്മുടെ ഇവിടുത്തെ താമസം തന്നെ തകരാറിലാവും. വേണ്ട വേണ്ട, പറ്റില്ല 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 പറ്റില്ല. നമുക്ക് ഇന്ന് ആ പാട്ട് പാടണം. അത് പാടാതെ ഉറങ്ങില്ല, നോക്കിക്കോ. ആര്യേ, നീ വെറുതെ ഇങ്ങനെ ശാട്ട്യം പിടിക്കരുത്. ആ പാട്ട് പാടുന്നത് അപകടം ആയോണ്ടല്ലേ പറയുന്നേ. ദേ നോക്ക്, ആരതി എല്ലാം മനസ്സിലാക്കി മിണ്ടാതിരിക്കുന്ന കണ്ടില്ലേ? പിന്നെന്താ നിനക്ക് മാത്രം ഇത്ര ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ല ചേച്ചി, എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ആ പാട്ട് വേണം വേണം വേണം. ആ ദുഷ്ടനെ കൈപ്പെടാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഇവിടെ വന്ന് ജീവിക്കാൻ നോക്കുമ്പോ അവളുടെ ഒരു പാട്ട്. ദേ മിണ്ടാതെ ഇവിടെ കിടന്നോണം, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ആര്യേ, മാറി
പക്ഷേ വെറുതെ ആ കുഞ്ഞിനെ തല്ലണ്ടായിരുന്നു പാവം. അതിന്റെ ആഗ്രഹം പറയാനും ശാഠ്യം പിടിക്കാനും നിർബന്ധം കാണിക്കാനും ഒക്കെ ഞാനല്ലാതെ ഈ ലോകത്ത് മറ്റാരാ ഉള്ളത്? അരുതാത്തതാണ് ഞാൻ ചെയ്തത്, വലിയ തെറ്റ്. ഈ കൈകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ തല്ലിയെങ്കിൽ ഈ കൈ തന്നെ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. അനുഭവിച്ചേ പറ്റൂ. ചേച്ചി അടിച്ചു അല്ലേ? സാരമില്ല, പോട്ടെ. മോൾക്ക് നന്നായി വേദനിച്ചോ? വേദനിച്ചിട്ടല്ല, ചേച്ചി അങ്ങനെ ചെയ്യൂന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് സങ്കടം വന്നു. പോട്ടെന്നേ, മറന്നുകളെ. ഞാൻ വന്ന് തൊട്ടപ്പോ എല്ലാ വേദനയും പോയതല്ലേ? നോക്ക്, ചേച്ചി ചെയ്യുന്നതും പറയുന്നതും എല്ലാം മക്കളുടെ നന്മയ്ക്കും ഗുണത്തിനും വേണ്ടി മാത്രമാ. അതുകൊണ്ട് ചേച്ചിയുടെ മുന്നില് നിർബന്ധം കാണിച്ചു പിണങ്ങരുത് നീ. ചേച്ചിയെ അമ്മയായി കണ്ടുവേണം അനുസരിക്കാൻ. ഈ പ്രയാസങ്ങളെല്ലാം താമസിയാതെ മാറും. ചേച്ചി അനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം. എന്താ, അനുസരിക്കില്ലേ? അനുസരിക്കാമേ. നല്ല കുട്ടി. നീ എന്താ അവിടെ പോയി നിൽക്കുന്നേ? അമ്മേ, അമ്മേ, അമ്മേ. എന്റെ മോള് പേടിപ്പെടുത്തുന്ന സ്വപ്നം വല്ലതും കണ്ടോ? ഇല്ല ചേച്ചി, അമ്മ എന്റെ അടുത്ത് വന്നു. അമ്മയോ? എന്നിട്ടെവിടെ? ചേച്ചിയെ വിഷമിപ്പിക്കരുതെന്നും ചേച്ചിയോട് വഴക്കുണ്ടാക്കി പിണങ്ങരുതെന്നും പറഞ്ഞു അമ്മ. എന്താ ചേച്ചി, കയ്യിലെന്ത് പറ്റി? അയ്യോ അയ്യോ, പൊള്ളിയിരിക്കുകയാണല്ലോ, ഇതെങ്ങനെ പറ്റി? പെട്ടെന്നുണ്ടായ ദേഷ്യത്തില ഞാൻ ആര്യമോളെ തല്ലിയത്. പിന്നീട് പക്ഷേ ആലോചിച്ചപ്പോ എനിക്ക് സഹിക്കാനായില്ല. അതിനുള്ള പ്രായശ്ചിത്തായിട്ട ഞാൻ തന്നെ തിരുനാളത്തിൽ കൈവച്ച് പൊള്ളിച്ചതും. ഞാൻ ഇനി ഒന്നിനും നിർബന്ധം പിടിക്കില്ല. ചേച്ചി പറയുന്ന എല്ലാം അനുസരിച്ചോളാം. ചേച്ചി ഒരിക്കലും ഇങ്ങനെ ചെയ്യാതിരുന്നാ മതി.
സീതമ്മയും സുധാകരനും കൂടെ ഈ നാല് കുഞ്ഞുങ്ങളെ ദത്തെടുത്തപ്പെട്ടാണല്ലോ. ഇവരുടെ ഊണും ഉറക്കമല്ല ഇപ്പൊ അവിടെ അല്ലയോ. നല്ല കുട്ടികളെ തിരുമേനി, സത്യം പറഞ്ഞ നാലിനെയും കൂടി ദത്തെടുക്കാനുള്ള മനസ്സൊക്കെ ഉണ്ട്. പക്ഷെ പോറ്റാനുള്ള ത്രാണിയില്ല. ഒരാളായിരുന്നെങ്കിൽ ഉള്ളു നിറഞ്ഞ് ഞങ്ങളങ്ങ് ഏറ്റെടുത്തേനെ. അതൊക്കെ ശരി തന്നെ, പക്ഷെ മൂന്ന് പെൺകുട്ടികളല്ലേ. എന്നും ഇങ്ങനെ അമ്പലത്തിൽ വിരിവെച്ചും നിങ്ങളുടെ വീട്ടിൽ വരാതെയും കിടക്കാനാകില്ലല്ലോ. എന്തെങ്കിലും ഒരു വഴി കാണണ്ടേ ശാശ്വതമായിട്ട്? വേണ്ടേ കുഞ്ഞേ, നീ എന്തു പറയുന്നു? വേണം തിരുമേനി, ഇവരെയൊക്കെ പിരിയാൻ പ്രയാസമുണ്ട്. പക്ഷേ ഇങ്ങനെ അമ്പലനടയിലും വഴിയരികിലും ഒക്കെ കഴിയേണ്ടി വരുമ്പോ പിരിയുന്നതാണ് കൂടുതൽ ശരിയെന്ന് തോന്നും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ശോധാര, ഈ മൂത്ത കുട്ടിയെ നിങ്ങൾ കൂടെ നിർത്തിക്കൊള്ളൂ. തുളസിയെ പോലെ നിങ്ങളുടെ വീട്ടുകാര്യങ്ങളും അമ്പലത്തിലെ പുറപ്പണിയൊക്കെ ചെയ്ത് നിങ്ങളെ സഹായിക്കാൻ ഈ കുട്ടിക്കാകും. ശരി തിരുമേനി. ഒപ്പം അതിന് താഴെയുള്ള രണ്ട് പെൺകുട്ടികളെ നമ്മുടെ ക്ഷേത്രം ട്രസ്റ്റിന്റെ കീഴിലുള്ള ആശ്രമത്തിലേക്ക് മാറ്റാം. സ്കൂളിൽ പഠിക്കണമെങ്കിലോ വല്ല തൊഴിലും പഠിക്കണമെങ്കിലോ ഒക്കെ അവിടെ അതിനുള്ള സൗകര്യമുണ്ട്. എന്താ പറ്റില്ലേ? വളരെ നല്ല കാര്യം. അഞ്ജലി വേണോ എന്ത് വേണോ എന്ന് പറയാം. പക്ഷേ അവൾക്കിനി സമ്മതിക്കാൻ നിവർത്തിയില്ല. അവളുടെ അനിയത്തിമാരുടെ ഗുണത്തിനല്ലേ, അവരെ ആശ്രമത്തിലേക്ക് അയക്കാം. അപ്പോഴും ആ ഇളയ കുഞ്ഞിന്റെ കാര്യം അതല്ലേ പ്രധാന പ്രശ്നം. അതിപ്പോ എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്, കുറച്ചു കാലമായി ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ നടക്കുക. സർക്കാർ ചിട്ടവട്ടങ്ങൾ പൂർത്തിയാക്കി അവർക്കൊരു ദത്ത് കിട്ടാൻ വർഷങ്ങളെടുക്കും. അഞ്ജലിക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കാം. അവര് വന്ന് കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സ്വീകരിക്കട്ടെ. എന്തു പറയുന്നു എന്ന് ചോദിച്ചാ ഞാനിപ്പോ ഒറ്റയ്ക്ക് എന്തു പറയാനാ? ദേ നിങ്ങൾ കേട്ടില്ലേ, നിങ്ങൾക്ക് ക്ഷേത്രം വക ആശ്രമത്തിൽ നിൽക്കാം, അച്ചൂട്ടിനെ ദത്തു കൊടുക്കാം. എന്തു പറയുന്നു? ചേച്ചി അച്ചുവേട്ടനെ വിട്ട് ഞങ്ങൾ എങ്ങും പോവില്ല. അമ്പലത്തിലോ വഴിയിലോ എവിടെ വേണമെങ്കിലും ഞങ്ങൾ കിടന്നോളാം. പക്ഷെ ചേച്ചിയെ വിട്ട് ഞങ്ങൾ എങ്ങും പോവില്ല, ഉറപ്പാ. മക്കളെ, നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാ, പഠിച്ചു വളരാനുള്ളതല്ലേ. നിങ്ങൾ ഒരുമിച്ച് ഇവിടെ ഇങ്ങനെ നിന്ന അതിനുള്ള സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടാവില്ല. ഇവിടെ പഠിച്ച് മിടുക്കരായാലല്ലേ നാളെ ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ഇത് സമ്മതിക്കണം. നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാ ഞാൻ ഈ പറയുന്നൊക്കെ. അതെ, സമ്മതിക്കൂ കുട്ടികളെ. ആശ്രമം ജയിലൊന്നും അല്ല. ചേച്ചിയെ കാണാൻ നിങ്ങൾക്ക് അവിടെ നിങ്ങോട്ട് വരാൻ പറ്റും, ചേച്ചിക്ക് നിങ്ങളെ കാണാൻ അവിടെ വരാനും പറ്റും. അങ്ങനെ വേണ്ടേ ചേച്ചി ചുമക്കുന്ന ഈ ഭാരമൊന്ന് കുറച്ചു കൊടുക്കാൻ? നിങ്ങൾ എന്താ വെച്ചാ ആലോചിക്ക്. ഞാൻ ഡോക്ടറോടും ആശ്രമത്തിലെ അമ്മയോടും സംസാരിച്ചിട്ട് പറയാം. എന്താ